ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം ആറാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ പാഠം പട്ടം എന്ന് പറയുന്ന ഈ പാഠ പ്രവർത്തനത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിലും ഇതുതന്നെയായിരുന്നു നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്ത് തന്നിരുന്നത്. കൂട്ടുകാരെ, കുഞ്ഞുണ്ണി മാഷ് എഴുതിയ ഈ കഥാഭാഗം വായിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മൂന്നും നാലും പ്രാവശ്യം വായിക്കണം, വായിച്ചാൽ മാത്രമേ ഈ കഥയിലെ ആശയം മനസ്സിലാവുകയുള്ളൂ എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇത് വായിച്ച് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് ഇതിൻ്റെ വോയിസ് അയച്ചു കൊടുക്കണം. അപ്പം ഒരു കുട്ടി കാട്ടിൽ പട്ടം പറത്താൻ പോയപ്പോൾ പട്ടം പൊട്ടി ഒരു മരത്തിൽ കുടുങ്ങുകയും അതെടുക്കാൻ വേണ്ടി മരം കയറുകയും ആ മരത്തിന് മുകളിലുണ്ടായിരുന്ന ഒരു കരടിക്കുട്ടി അത് കാണുകയും അങ്ങനെ കരടിയും മനുഷ്യക്കുട്ടിയും കൂടി താഴേക്ക് വീഴുകയും ഒക്കെ ചെയ്ത കഥയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. രസകരമായ ഒരു കഥയായിരുന്നു. കഥയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അതിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഭിനയിക്കാനുള്ള പ്രവർത്തനങ്ങളും ഈ വായിക്കാൻ കണ്ടെത്താം എന്നുള്ള പ്രവർത്തനവും ഒക്കെ നമ്മൾ ചെയ്തതാണ്. ഈ പറയാം എന്ന പ്രവർത്തനം പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രവർത്തനമായി മൂന്നാല് പ്രവർത്തനം തന്നിരിക്കുന്നു. അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഇഷ്ടപ്പെട്ടതേത് എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം, സംഭാഷണം എഴുതാം എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനമാണ്. മൂന്നാമത്തെ പ്രവർത്തനം നമ്മോട് പറഞ്ഞിരിക്കുന്നത് സങ്കല്പിച്ചെഴുതാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. ഇങ്ങനെ മൂന്ന് പ്രവർത്തനങ്ങളാണ് നമ്മോട് ചെയ്യാനായിട്ട് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഓരോ പ്രവർത്തനവും ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, മുകളിൽ പറഞ്ഞ ഇഷ്ടപ്പെട്ടതേത് എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. തള്ളക്കരടി പറഞ്ഞതും അമ്മ പറഞ്ഞതും വായിച്ചുവല്ലോ. തള്ളക്കരടി പറഞ്ഞതും അമ്മ പറഞ്ഞത്, അതായത് കുട്ടിയും കരടിക്കുട്ടിയും വീട്ടിലെത്തി നടന്ന സംഭവങ്ങൾ തള്ളക്കരടിയോടും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയോടും അവർ പറഞ്ഞു. അപ്പൊ അവർ രണ്ടു കൂട്ടരും പറഞ്ഞത് നമ്മൾ പാഠത്തിൽ വായിച്ചു. ആര് പറഞ്ഞതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? ആര് പറഞ്ഞതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം? ഇത് എഴുതാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ കഥാഭാഗം ഒന്നുകൂടി വായിക്കുക. വായിച്ചതിന് ശേഷമായിരിക്കണം ഇത് എഴുതേണ്ടത്. ഞാൻ ഇതെങ്ങനെയാണ് എഴുതുക എന്നുള്ളതിൻ്റെ ഒരു മാതൃക, ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അതിൻ്റെ ഒരു മാതൃകയാണ്. ആദ്യം നമുക്കത് വായിച്ച് നോക്കാം. ഇഷ്ടപ്പെട്ടതേത്, അതിൻ്റെ തലക്കെട്ട് കൊടുത്ത് ഇഷ്ടപ്പെട്ടതേത് എന്നാണ്. അമ്മക്കരടി പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു മനുഷ്യക്കുട്ടി കയറി വരില്ല, കയറി വരാൻ മരത്തിലേക്ക് കയറി വരില്ല എന്ന് കരടിക്കുട്ടിയുടെ അമ്മക്കറിയാം. കാരണം മനുഷ്യക്കുട്ടികൾക്ക് കരടിയെ പേടിയാണ്. കരടിക്കുട്ടിയുടെ ഭാവനയിൽ തെളിഞ്ഞ കഥയാണ് അതെന്ന് അമ്മക്കരടിക്കു മനസ്സിലായി. കൊച്ചു രസിക എന്ന് വിളിച്ച് ഒരു നല്ല കഥ കെട്ടിയുണ്ടാക്കിയ കരടിക്കുട്ടിയെ അമ്മ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇതാണ് കരടിക്കുട്ടിയുടെ അമ്മ കരടിക്കുട്ടിയോട് ചെയ്തത്. എന്നാൽ മനുഷ്യക്കുട്ടിയുടെ അമ്മ മകൻ പറഞ്ഞതൊക്കെ കണ്ണുമടച്ച് വിശ്വസിച്ച് അവനെ കുറ്റപ്പെടുത്തുകയും വഴക്കു പറയുകയും ചെയ്തു. എന്താ കുറ്റപ്പെടുത്തിയിരുന്നത്? മരത്തിൽ നിന്ന് വീഴാത്തത് ഭാഗ്യം, കരടി കൊന്നു തിന്നാഞ്ഞത് മഹാഭാഗ്യം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണ് മനുഷ്യക്കുട്ടിയുടെ അമ്മ പറഞ്ഞത്. അവൻ പറഞ്ഞത് രസകരമായൊരു കഥയാണെന്ന് തിരിച്ചറിയാതെ പെരുമാറുകയാണ് അമ്മ ചെയ്തത്. ഇതാണ് എഴുതിയതിൻ്റെ ഒരു മാതൃക, ഇഷ്ടപ്പെട്ടത് എഴുതി എന്ന് എഴുതിയതിൻ്റെ മാതൃക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കരടിക്കുട്ടിയുടെ അമ്മ പറഞ്ഞതല്ല, മനുഷ്യക്കുട്ടിയുടെ അമ്മ പറഞ്ഞതാണ് ശരിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണമെന്ന് നിങ്ങൾ ഇതുപോലെ ആ എഴുത്തിൽ സൂചിപ്പിക്കണം എന്ന് മാത്രം. അപ്പൊ അതൊരു മാതൃകയാക്കിയെടുത്ത് നിങ്ങൾക്ക് ഇതിലും നന്നായി ഈ പ്രവർത്തനം പൂർത്തിയാക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം പറഞ്ഞത് സംഭാഷണം എഴുതാം എന്ന ഒരു പ്രവർത്തനമാണ്. നമുക്കത് ആദ്യം വായിച്ചു നോക്കാം. മനുഷ്യരുടെ ഭാഷ അറിയാമായിരുന്നെങ്കിൽ കരടിക്കുട്ടിയും മനുഷ്യക്കുട്ടിയും തമ്മിൽ എന്തൊക്കെയാവും സംസാരിച്ചിട്ടുണ്ടാവുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ പ്രവർത്തനത്തിൽ നമ്മൾ കരടിക്കുട്ടിയും മനുഷ്യക്കുട്ടിയും എന്താണ് വിചാരിക്കുക എന്നുള്ള ആ ചിന്ത എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇന്ന് സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരുടെ ഭാഷ അറിയാമായിരുന്നെങ്കിൽ കരടിക്കുട്ടിയും മനുഷ്യക്കുട്ടിയും തമ്മിൽ എന്തൊക്കെയാവും സംസാരിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ സങ്കല്പിക്കേണ്ടത് കരടിക്കുട്ടിക്ക്
മനുഷ്യരുടെ ഭാഷ അറിയാമെന്നാണ്. അങ്ങനെ ആയിരിക്കണം ഈ സംഭാഷണങ്ങൾ പൂർത്തിയാക്കേണ്ടത്. അപ്പൊ കരടിക്കുട്ടി പറയണേ, ഏയ് നീ എന്തിനാണ് മരത്തിലേക്ക് കയറി വരുന്നത്? ആദ്യം കരടിക്കുട്ടി അങ്ങോട്ട് പറയാണ്. അപ്പൊ എന്തായിരിക്കും മനുഷ്യക്കുട്ടി മറുപടി പറയാ? അതിനെന്തായിരിക്കും കരടിക്കുട്ടി മറുപടി പറയാ? ഇങ്ങനെയാണ് ഈ സംഭാഷണം പൂർത്തിയാക്കേണ്ടത്. നമുക്ക് ഈ സംഭാഷണത്തിന്റെയും ഒരു മാതൃക എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, സംഭാഷണം എഴുതാം. ആദ്യം പറയുകയാണ്, ഏയ് കരടിക്കുട്ടി പറയാണ്, ഏയ് നീ എന്തിനാണ് മരത്തിലേക്ക് കയറി വരുന്നത്? നീ എന്തിനാണ് മരത്തിലേക്ക് കയറി വരുന്നത്? മനുഷ്യക്കുട്ടി പറയാണ്, നീ എനിക്ക് ആ പട്ടം എടുത്തുതാ, എന്നാ ഞാൻ കയറി വരില്ല. വളരെ നിഷ്കളങ്കമായിട്ടാണ് കുട്ടിയും കരടിക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണം. ഒരു മനസ്സിലൊന്നുമില്ല, ചെറിയ ആളുകളാണ് രണ്ടുപേരും. നീ എനിക്ക് ആ പട്ടം എടുത്തുതാ, എന്നാൽ ഞാൻ കയറി വരില്ല. അപ്പൊ കരടിക്കുട്ടി പറയുന്നത്, നീ കണ്ടില്ലേ പട്ടം മരത്തിന്റെ തുഞ്ചത്താണ്, അത് എനിക്കതെടുക്കാൻ പറ്റില്ല. നീ കണ്ടില്ലേ പട്ടം മരത്തിന്റെ തുഞ്ചത്താണ്, അറ്റത്താണ്, എനിക്ക് അതെടുക്കാൻ പറ്റില്ല. അപ്പൊ മനുഷ്യക്കുട്ടി പറയണേ, എങ്കിൽ നീ മിണ്ടാതെ അവിടെ ഇരിക്ക്, ഞാൻ കയറി എടുത്തോളാം. എങ്കിൽ നീ മിണ്ടാതെ അവിടെ ഇരിക്ക്, ഞാൻ കയറി എടുത്തോളാം. ഇനി കരടിക്കുട്ടി അതിന് മറുപടി പറയുന്നത്, അത് പറഞ്ഞിട്ട് കുട്ടി മേലോട്ട് കയറുകയാണ്. കേട്ടോ, മേലോട്ട് കയറിയപ്പോൾ കരടിക്കുട്ടി മറുപടിയാണ്, എടാ തടിയാ, നീ ഇനിയും മുകളിലേക്ക് കയറി വന്നാൽ മരക്കൊമ്പ് ഒടിയും. എടാ തടിയാ, നീ ഇനിയും മുകളിലേക്ക് കയറി വന്നാൽ മരക്കൊമ്പ് ഒടിയും. അപ്പോൾ മനുഷ്യക്കുട്ടി, നീ മിണ്ടാതിരിക്ക്, കുട്ടിക്കതൊന്നും കേൾക്കണ്ട, നീ മിണ്ടാതിരിക്ക്, കുട്ടിയാണല്ലോ. അപ്പോൾ പറഞ്ഞു. അപ്പോൾ കരടിക്കുട്ടി, ഒരു കാര്യം ചെയ്യാം, ഞാൻ താഴെ ഇറങ്ങിയിട്ട് നീ കയറിയാൽ മതി. ഒരു കാര്യം ചെയ്യാം, ഞാൻ താഴെ ഇറങ്ങിയിട്ട് നീ കയറിയാൽ മതി. അപ്പോൾ മനുഷ്യക്കുട്ടി എന്താ പറഞ്ഞേ, എൻ്റെ കരടിക്കുട്ടി നീ പേടിക്കാതിരി, മരക്കൊമ്പ് ഒടിയത്തൊന്നുമില്ല. എൻ്റെ കരടിക്കുട്ടി നീ പേടിക്കാതിരി, മരക്കൊമ്പ് ഒടിയത്തൊന്നുമില്ല എന്ന് പറയുകയും മുകളിലേക്ക് കയറുകയും പിന്നെ എന്താ സംഭവിച്ചത് നമ്മൾ കഥയിൽ വായിച്ചതാണല്ലോ, അല്ലേ? ഓക്കെ, ഇത് ഒരു മോഡൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിന് നന്നായി വേറെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ സംഭാഷണം എഴുതി പൂർത്തിയാക്കാം. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സംഭാഷണം എഴുതി പൂർത്തിയാക്കി അത് നിങ്ങൾക്ക് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് എന്താണെന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ 80-ാമത്തെ പേജിലെ ഈ പ്രവർത്തനമാണ് സങ്കല്പിച്ചെഴുതുക. നോക്കൂ, പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പട്ടത്തിൽ കയറി സഞ്ചരിക്കാൻ തോന്നി. പട്ടത്തിൽ കയറിയ കുട്ടി കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും? ആ കുട്ടി പട്ടത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അത് താഴേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും? നമുക്കൊരു വീഡിയോ ഓൺലൈൻ ക്ലാസ്സിൽ കാണിച്ചു തരുന്നു. ഒരു കുട്ടി പട്ടത്തിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ പോകുന്നതും എന്നിട്ട് താഴേക്ക് നോക്കുന്നതും അപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് എങ്ങനെയുള്ള കാഴ്ചകളായിരിക്കും എന്ന് എഴുതാനാണ് സങ്കല്പിച്ചെഴുതാമെന്ന പ്രവർത്തനത്തിൽ നമ്മോട് പറയുന്നത്. അതിൻ്റെ മാതൃകയും നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇതാണ് അതിൻ്റെ മാതൃക, സങ്കല്പിച്ചെഴുതാം. ഹായ്, എന്തു രസം. കുട്ടി ഇപ്പോൾ പട്ടത്തിൻ്റെ മുകളിലാണുള്ളത്, എന്നിട്ട് യാത്ര ചെയ്യാണ്. ഹായ്, എന്തു രസം. താഴെ കാണുന്ന കാഴ്ചകൾ മനോഹരമായിരിക്കുന്നു. നമ്മൾ താമസിക്കുന്ന വീടുകൾ ചെറുതായി തീപ്പെട്ടിക്കൂട് പോലെ തോന്നുന്നു. വീട് സ്വാഭാവികമായിട്ട് ഉയരത്തിൽ നോക്കുമ്പോൾ ചെറിയ തീപ്പെട്ടിക്കൂട് പോലെ തോന്നുന്നു. വീടുകളിലെ ചിമ്മിനികളിൽ നിന്ന് ഉയരുന്ന മേഘങ്ങൾ പുകയാണ് ഉദ്ദേശിക്കുന്നത്. മേഘങ്ങൾ കണ്ടാൽ, പുക കണ്ടാൽ മേഘങ്ങൾ ഉയർന്നു വരുന്നതായി തോന്നും. താഴെ പാടം കാണുമ്പോൾ പച്ചപ്പുൽ വിരിച്ച മൈതാനം പോലെ. പാടത്തെ മേയുന്ന പശുക്കളെ കണ്ടാൽ പശുക്കുട്ടികളാണെന്നാ തോന്നുക, ചെറിയ പശുക്കുട്ടികളാണെന്നാണ് തോന്നുക. പാടവരമ്പിലിരിക്കുന്ന കൊച്ചുകളെ കണ്ടാൽ അവിടെവിടെ വെള്ളപ്പൊട്ടുകൾ കുത്തിവെച്ചതുപോലെ തോന്നും. അതാ ആ ഒഴുകുന്ന പുഴ കാണുമ്പോൾ ഒരു വെള്ളിയരഞ്ഞാണം നിവർത്തി വെച്ചതുപോലെ. പുഴയിലെ ബോട്ട് കാണുമ്പോൾ ഏതോ ചെറിയ ഒരു ജലജീവി വെള്ളത്തിൽ നീന്തുന്നത് പോലെ. താഴെ റോഡിൽ കൂടി വാഹനങ്ങൾ പോകുന്നത് കണ്ടാൽ വല്ല കളിപ്പാട്ടങ്ങളും പോകുന്നത് പോലെ തോന്നുന്നു. റോഡിൽ കൂടി നടന്നു പോകുന്ന ആളുകളെ കണ്ടാൽ ഉറുമ്പുകൾ പോകുന്നത് പോലെയാണ് തോന്നുന്നത്. ഇങ്ങനെ മുകളിൽ നമ്മൾ കാണുന്ന മരങ്ങൾ, കുളങ്ങൾ, അതുപോലത്തെ എന്തൊക്കെ സാധനങ്ങൾ കാണുന്നോ അതൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് ഈ ഒരു മാതൃകയിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ കണ്ടെത്തി എഴുതാൻ സാധിക്കും. കൂട്ടുകാർ കൂട്ടുകാരുടെ ഭാവന അനുസരിച്ച് സങ്കല്പിച്ച് മനോഹരമാക്കി എഴുതി ഇത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഓൺലൈനിലെ ക്ലാസ്സിലെ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇതിലെ മുൻ കഴിഞ്ഞ ഭാഗങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ ഈ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.